ഇന്ത്യൻ സിനിമയിലെ നാഴികകല്ലായി മാറാനിടയുള്ള ബിഗ് ബജറ്റ് ചിത്രം രാമായണത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ചെന്ന റിപ്പോർട്ട്. ചിത്രീകരണം ആരംഭിച്ച് 2 മാസം തികയും മുമ്പാണ് സിനിമയുടെ ഷൂട്ടിംഗ് നിലച്ചിരിക്കുന്നത്. കോപ്പിറൈറ്റ് ലംഘിച്ചു എന്ന കേസിനെ തുടർന്നാണ് സിനിമയുടെ ചിത്രീകരണം നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നത്. രൺബീർ കപൂർ ശ്രീരാമനായും സായി പല്ലവി സീതാദേവിയായും എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നിതേഷ് തിവാരിയാണ്. തെന്നിന്ത്യൻ സൂപ്പർ താരം യഷ് ആയിരിക്കും ചിത്രത്തിൽ രാവണനായി വേഷമിടുക. സിനിമയുടെ ആദ്യഘട്ടത്തിൽ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്ന മധു മണ്ഡേന പ്രൊജക്ടിൽ നിന്ന് പിന്മാറിയിരുന്നു. അദ്ദേഹത്തിനുണ്ടായ ബാധ്യതകളും നഷ്ടപരിഹാരവും നൽകാതെയായിരുന്നു സിനിമയുടെ ചിത്രീകരണം തുടർന്നത്. ഇതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളാണ് പിന്നീട് കോടതി കയറിയതും ചിത്രീകരണം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകുന്നതിലേക്ക് എത്തിയതും. അതേസമയം നോട്ടീസിലെ നിയമവശങ്ങൾ പഠിച്ചു വരികയാണ് എന്നും 3 ആഴ്ചയ്ക്കുള്ളിൽ ഷൂട്ടിംഗ് പുനരാരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും ചിത്രത്തോട് അടുത്ത വൃത്തങ്ങളും പറയുന്നുണ്ട്. സിനിമ അടുത്ത വർഷം റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ രാമായണത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ച സാഹചര്യത്തിൽ ചിത്രത്തിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ ഷെഡ്യൂളുകൾ തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വർഷം അവസാനത്തോടെ രൺബീർ കപൂർ ലവ് ആൻഡ് വാർ എന്ന സഞ്ജയ് ലീല ബൻസാലി ചിത്രത്തിനു വേണ്ടി ഡേറ്റ് നൽകിയിട്ടുണ്ട്. ഹനുമാന്റെ വേഷത്തിലെത്തുന്ന സണ്ണി ഡിയോളും ഈ വർഷം അവസാനത്തോടെ മറ്റൊരു ചിത്രത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. രാമായണത്തിന്റെ ഷൂട്ടിംഗ് പ്രതിസന്ധിയിലാകുന്നത് ഈ ചിത്രങ്ങളെയും ബാധിക്കുമെന്നാണ് സൂചന. രാജ്യത്തെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസും യഷിന്റെ ഉടമസ്ഥതയിലുള്ള മോൺസ്റ്റർ മൈൻ ക്രിയേഷൻസും ഒന്നിച്ചായിരിക്കും രാമായണം നിർമ്മിക്കുക. 700 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത്. 3 ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗം 2025 ദീപാവലി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിരുന്നു അണിയറ പ്രവർത്തകരുടെ തീരുമാനം. രൺബീർ കപൂർ, സായി പല്ലവി, യഷ്, സണ്ണി ഡിയോൾ എന്നിവരെ കൂടാതെ ബോബി ഡിയോൾ, ലാറാ ദത്ത, രാഹുൽ പ്രീത് സിംഗ്, രവി ദുബൈ തുടങ്ങി വമ്പൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ഇതിനൊക്കെ പുറമെ അമിതാഭ് ബച്ചൻ, ഹൃതിക് റോഷൻ എന്നിവരുടെ പേരുകളും പല ഘട്ടങ്ങളിലായി കേട്ടിരുന്നു. ഇവരും സിനിമയിൽ ഉണ്ടോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും.